Good evening all. Good evening. Okay. നമുക്ക് നോക്കാം ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, ആദ്യത്തെ ആ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് മൂന്ന് പാരാമീറ്ററുകൾ, എനർജി ആൻഡ് പവർ, അതിൻ്റെ ഡെഫിനിഷനും യൂണിറ്റും എന്താണെന്നുള്ളത്, പിന്നെ ഓംസ് ലോ. ഫണ്ടമെന്റൽസ് നമുക്കറിയാം വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് ഏതാ, ഓംസ് ലോയെ വെച്ചിട്ടാണ്. സോ ഓംസ് ലോ, അതിൻ്റെ സ്റ്റേറ്റ്മെന്റ്, സിമ്പിൾ പ്രോബ്ലംസ്, പിന്നെ പവർ ആൻഡ് എനർജിയുടെ പ്രോബ്ലംസ്, പിന്നെ റെസിസ്റ്റൻസ് സീരീസ് പാരലൽ കണക്ഷനിൽ വരുമ്പോഴുള്ള പ്രോബ്ലംസ്, പിന്നെ കിർച്ചോഫ് ലോസ് KCL ആൻഡ് KVL. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രോബ്ലംസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് മൂന്ന് പാരാമീറ്ററുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നുണ്ട്, അതിൻ്റെ പ്രോബ്ലം. പിന്നെ പ്രോബ്ലം വരുന്നത് പവർ ആൻഡ് എനർജിയുടെ പ്രോബ്ലംസ്, ഇതാണ് മെയിൻ ആയിട്ട് കാണാറ്. പിന്നെ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ എന്ന് പറയുന്ന സെക്ഷൻ, ഈ മൂന്ന് സെക്ഷനുകളിൽ നിന്നാണ് സാധാരണ ഈ ഒരു സെക്ഷനിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാറുള്ളത്. ബാക്കിയെല്ലാം സ്റ്റേറ്റ്മെന്റുകളായിട്ടേ ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പൊ ഇത് നമുക്ക് വളരെ വെയിറ്റേജ് കൂടിയ ഒരു സെക്ഷനാണ്, ക്ലിയർ ആയിട്ട് തന്നെ പോവുക. ഈ നാല് പേരും ITI ഇലക്ട്രിക്കൽ ആണോ, ഇലക്ട്രിക്കൽ സ്ട്രീമിൽ നിന്ന് വന്നേക്കണവരാണോ അതോ കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് വന്നേക്കണവരാണോ? ഇലക്ട്രിക്കൽ. ഇലക്ട്രിക്കൽ, ഓക്കെ. ബാക്കി മൂന്നുപേരും ഇലക്ട്രിക്കൽ ആണോ, ഒരാളാണോ ഇലക്ട്രോണിക്സ് ഉള്ളൂ? ഇലക്ട്രിക്കൽ ആണ്. ഓക്കെ, ഏത് വായിക്കോട്ടെ, ഏതാണെങ്കിലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇലക്ട്രിക്കലുകാരാണെങ്കിലും ഇലക്ട്രോണിക്സുകാരാണെങ്കിലും നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അല്ലാതെ എന്താ, ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ എളുപ്പമായിരിക്കും, സിമ്പിളായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് ഇലക്ട്രോണിക്സ് ഈസി ആയിട്ട് കിട്ടും, അതൊക്കെ വെറും തോന്നലാണ്, അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ടോപ്പിക്കും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓവർ ഇത് നമ്മൾ മീൻസ് അത് ഞാൻ പഠിച്ച സ്ട്രീം ആയതുകൊണ്ട് അതിലധികം നോക്കണ്ട, മറ്റത് നോക്കാമെന്ന് ആരും വിചാരിക്കരുത്. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചൊരു രീതിയല്ല PSC ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കോഴ്സ് പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത്രയും ഒന്നും ഡീപ്പായിട്ടോ അങ്ങനെയൊന്നും അല്ല നമുക്ക് ഒരിക്കലും PSC വേണ്ടത്. PSC അതല്ല. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് പഠിക്കാൻ നോക്കുക. അതിപ്പോൾ ഏത് നമുക്ക് അറിയില്ലാത്ത ഒന്നും അറിയില്ലാത്തൊരു ടോപ്പിക് ആണെങ്കിലും നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം, കിട്ടുകയും ചെയ്യും, ഒരു പ്രശ്നവും. അപ്പോൾ നമുക്ക് നോക്കാം എന്താ വോൾട്ടേജ്. ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ് വോൾട്ടേജ്. ഒരുപാട് ചെറിയ ക്ലാസ് മുതൽ കേൾക്കുന്ന ടൈമാണ് വോൾട്ടേജ്. എനിക്ക് സെന്റൻസ് ആയിട്ടൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് അറിയാ മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണോ അതിങ്ങ് പറഞ്ഞാ മതി. കേട്ടില്ല, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണോ വോൾട്ടേജ്? ഒരു ഇലക്ട്രോണിനെ മൂവ് ചെയ്യാൻ വേണ്ട ഫോഴ്സ്. ഒരു ഇലക്ട്രോണിനെ മൂവ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് അല്ലേ, ഇലക്ട്രോണിനെ മൂവ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് അതാണ് വോൾട്ടേജ്. അങ്ങനെയല്ലേ? അതെ. നിങ്ങൾ എന്തെങ്കിലും റിപ്ലൈ ചെയ്തതിന് ശേഷം മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ, കാരണം എനിക്ക് എന്റെ സൗണ്ട് തന്നെ എക്കോ അടിച്ച് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാ. ഓക്കെ, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ്, അതാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ മൈൻഡിൽ ഈ ഒരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സൈഡിലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിഗർ ഓർത്തിരിക്കുകയാണെങ്കിൽ, ഈ ഒരു ഇമേജ് ഓർത്തിരിക്കുകയാണെങ്കിൽ, നമ്മൾ എത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ഒന്നും നമുക്ക് മാറിപ്പോവില്ല. വേറൊന്നുമില്ല, രണ്ട് പാത്രങ്ങൾ അത് തമ്മിലിങ്ങനെ വച്ചേക്കുക, അതിൽ ഒരെൻഡിൽ കുറച്ച് കൂടുതൽ ലെവലിൽ വെള്ളമുണ്ട്, മറ്റേ എൻഡിൽ കുറച്ച് വെള്ളത്തിൻ്റെ ലെവൽ കുറവാണ്. അപ്പോൾ വെള്ളം കൂടിയ സ്ഥലത്ത് നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളം ഫ്ലോ ചെയ്യുക, വെള്ളം ഒഴുകുവാണ്. വെള്ളം കൂടിയ സ്ഥലത്ത് നിന്ന് വെള്ളം കുറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളം ഒഴുകുവാണ്. അതായത് ഒരു ലെവൽ ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട്, അതായത് ഇവിടെ വെള്ളം കൂടുതലാണ്, ഈ സ്ഥലത്ത് വെള്ളം കൂടുതൽ, നമുക്ക് ഹൈ ലെവൽ എന്നുള്ളതിനെ എച്ച് എന്ന് കൊടുക്കാം, ഇവിടെ ലോ എന്നുള്ളതിൻ്റെ എല്ലു കൊടുക്കാം. അപ്പോൾ ഈ ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് വെള്ളം ഒഴുകുവാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഒരു ലെവൽ ഡിഫറൻസ് അവിടെ വന്നതുകൊണ്ട്, വാട്ടറിന് ഒരു ലെവൽ ഡിഫറൻസ് വന്നതുകൊണ്ട്. ക്ലിയർ ആവുന്നില്ലേ?
ക്ലിയർ ആണല്ലോ. ഒരാൾക്ക് മാത്രമാണോ പ്രശ്നമുള്ളൂ അതോ എന്റെ പ്രോബ്ലം ആണോ? ഒന്ന് നെറ്റ് ഒന്ന് എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ചെയ്തിട്ട് ഒന്നോടെ ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കട്ടോ. നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്നതിന് ലോ ലെവലിലേക്ക് വെള്ളം ഒഴുകുന്നു. നമ്മൾ ഈ വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ഈ വാട്ടർ അനലോഗി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ടേംസ് വെച്ചിട്ട് നമ്മൾ ഓർത്തിരിക്കാൻ നോക്കുകയാണ്, ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ വെള്ളം കൂടിയെടുത്തുനിന്ന് വെള്ളം കുറഞ്ഞെടുത്തേക്ക് വെള്ളത്തിന്റെ ഫ്ലോ. ഇതേ കാര്യം തന്നെയാണ് ഇലക്ട്രിക്കൽ ടേംസിലേക്ക് വരുമ്പോൾ. നമ്മൾ സാധാരണ രീതിയിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സിനെയാണ് വോൾട്ടേജ് എന്ന് പറയണതെന്ന് പറഞ്ഞു. ഇലക്ട്രോൺ ഇപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടാ ഫ്ലോ ചെയ്യുക? ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക്. അതെ, ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പറയാം, കൂടുതൽ ഇലക്ട്രോൺ ഉള്ളയിടത്ത് നിന്ന് കുറഞ്ഞ ഇലക്ട്രോൺ ഉള്ളയിടത്തേക്കല്ലേ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക? അങ്ങനെ പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ ചാർജ് കൂടുതൽ ചാർജ് കാരിയേഴ്സ് ഉള്ളിടത്ത് നിന്ന് കുറച്ച് ചാർജ് കാരിയേഴ്സ് ഉള്ള സ്ഥലത്തേക്ക് ഒരു ഫ്ലോ നടക്കണം അല്ലേ? അതെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇപ്പൊ ഒരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കാം, ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു വയറ്, ആ വയറിന്റെ രണ്ട് എൻഡുകൾ തമ്മിൽ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ടല്ലേ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യണേ. നോക്കി, ഇത് ഹൈയും ഇത് ലോയും ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഹൈന്ന് ലോയിലേക്ക് പോകുന്നതിന്റെ ഈ ഇലക്ട്രോൺ ഹൈന്ന് ലോവിലേക്ക്, എച്ച് ഇന്ന് എല്ലിലേക്ക് നോർക്കുക, ഹൈന്ന് ലോയിലേക്ക് പോകുന്നതിന്റെ കാരണം ഇവിടെ ഒരു ലെവൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടല്ലേ പോകുന്നേ. രണ്ടിടത്തും തുല്യമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു എൻഡിലേക്ക് പോവോ? ഇല്ല, പോകില്ല അല്ലേ. അപ്പോ നമ്മൾ വെള്ളത്തിന്റെ കേസിൽ രണ്ടിടത്തും ഒരേ വാട്ടർ ലെവൽ ആണെങ്കിൽ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവില്ല. അതുപോലെ തന്നെ രണ്ടിടത്തും ഒരേ ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ പോവില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് എൻഡുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ആ ഡിഫറൻസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺ ഫ്ലോ സംഭവിച്ചത്. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് കാരണമാകുന്ന ഫോഴ്സ്, ഫോഴ്സ് മീൻസ് എന്തെങ്കിലും ഒരു ഫ്ലോ, ഒരു ഫോഴ്സ് അവിടെ ഉണ്ടായി, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഡിഫറൻസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് കാരണമാകുന്ന ഫോഴ്സ്, അതിനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഫോഴ്സ് മോട്ടിവേറ്റിംഗ് ചാർജ് കാരിയേഴ്സ് ടു ഫ്ലോ ഇൻ എ സർക്യൂട്ട്, അതാണ് വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജിന്റെ യൂണിറ്റാണ് നമ്മൾ വോൾട്സ് എന്ന് പറയാറ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വി വെച്ച്, ഇംഗ്ലീഷ് ആൽഫബറ്റ് വി വെച്ചിട്ടാണ് നമ്മൾ വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യാറ്. ഇനി നമ്മളൊരു കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ഡിഫറൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഇലക്ട്രോണിന്റെ ഫ്ലോയെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു വയറിന്റെ രണ്ട് എൻഡുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും. ആ ഇലക്ട്രോണിന്റെ ഫ്ലോയെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞേക്കണേ, കറണ്ട് ഇസ് ദ ഫ്ലോ ഓഫ് ചാർജ്, ചാർജിന്റെ ഫ്ലോയെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയറിലാണ് നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫബറ്റ് എ വെച്ചിട്ട്, ക്യാപിറ്റൽ എ വെച്ചിട്ട് നമ്മൾ, ഇംഗ്ലീഷ് ആൽഫബറ്റ് ക്യാപിറ്റൽ എ വെച്ചാണ് കറണ്ടിന്റെ യൂണിറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ അനലോഗിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് ഫ്ലോയിങ് വാട്ടർ ആണ്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി, രണ്ട് ലെവൽ ഡിഫറൻസിലുള്ളിടത്തു നിന്ന് ലെവൽ കൂടിയ സ്ഥലത്തു നിന്ന് ലെവൽ കുറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളം ഒഴുകുന്നു. വെള്ളത്തിന്റെ ആ ഒഴുക്കിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ലെവൽ ഡിഫറൻസിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും പറഞ്ഞു. അപ്പൊ എന്താണ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിഷൻ ടു കറന്റ് ഫ്ലോ. അതായത് ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന്, നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഇലക്ട്രോണിന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നതിനെ, ഓപ്പോസ് ചെയ്യുന്നത് എന്താണോ അതിനെയാണ്, ഓപ്പോസ് ചെയ്യുന്ന എന്തിനെയും നമുക്ക് പറയാം റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്ന് പറയാം. അതായത് കറണ്ടിന് ഓപ്പോസ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ കറണ്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന പ്രതിരോധത്തെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് ഓപ്പോസിഷൻ ടു ദ കറന്റ് ഫ്ലോ, അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഓംസിലാണ്.
ഇതാണ് അതിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഈ പിക്ചറിൽ നിന്ന് അത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം കറന്റ് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, കറന്റ് ഫ്ലോ നടക്കണമെങ്കിൽ ആര് വേണം, വോൾട്ടേജ് വേണം. വോൾട്ടേജ് വേണം. അപ്പൊ കറന്റ് ഫ്ലോയ്ക്ക് കാരണക്കാരൻ ആരാ, വോൾട്ടേജ് ആണ് അല്ലേ. വോൾട്ടേജ് ഉണ്ടെങ്കിൽ കറന്റ് ഫ്ലോ നടക്കുകയുള്ളൂ. ഇനി ഇവിടെ ഒരു ഇത് കാണിച്ചേക്കുന്നുണ്ടോ, ഇത് വോൾട്ടേജ്. ഈ വോൾട്ടേജ് ഇവിടെ നിന്ന് ഈ കറണ്ടിനെ, ഇലക്ട്രോൺസിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളുവാണ്, അതായത് തള്ളിവിടുവാണ്. ഇത് ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യൽ. ഇത് ഹയ്യറും ഇത് ഹയ്യറും ഇത് ലോവറും ആണെങ്കിൽ ഇവിടെ ഈ ഹയർ ടു ലോവർ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതാണ് ഈ വോൾട്ട് എന്ന് കാണിച്ചേക്കുന്നത്. ഇയാള് ഇലക്ട്രോൺസിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളിവിടുന്നു, പക്ഷെ ഇയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലാണ്ട് ഇയാളെ മോളിൽ നിന്ന് ഒരാൾ ഹാങ് ചെയ്ത് പിടിച്ച് മുകളിലേക്ക് വലിക്കുക നേരിട്ട്, അതായത് സ്മൂത്ത് ആയിട്ടുള്ള ഇയാളുടെ ഫ്ലോയെ, അതായത് ഇലക്ട്രോണിന്റെ ഫ്ലോയെ സമ്മതിക്കുന്നില്ല. അതിനാണ് റെസിസ്റ്റൻസ്. അതിവിടെ യൂണിറ്റ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട്സ്, കറണ്ടിന്റെ ആംബിയർ റെസിസ്റ്റൻസിന്റെ ഓംസ്. ഈ ഒരു ഇമേജ് ഓർത്തിരുന്നാലും മതി ആ വോൾട്ടേജ് കറണ്ട് റെസിസ്റ്റൻസ് എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കാൻ. കറണ്ട് ഉണ്ടാവാൻ കാരണം, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയ്ക്ക് അവിടെ കാരണമാവുന്നത് വോൾട്ടേജ് ആണ്. കറണ്ട് ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന പ്രതിരോധത്തെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് ഈ മൂന്നും. ഇതാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന മൂന്ന് പാരാമീറ്ററുകൾ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മൾ കേട്ടേക്കുന്ന ഒരു കാര്യമായിരിക്കും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസിനകത്തൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഡെഫിനിഷനായിട്ടൊന്നും ചിലപ്പോൾ കണ്ടു കാണില്ല, പക്ഷെ ഇങ്ങനൊരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ, ഇങ്ങനൊരു ഇക്വേഷൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പഠിച്ച സമയങ്ങളിൽ? ഉണ്ട് അല്ലേ. ഇതിനകത്ത് റോ എന്തോ സ്ലൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കി വായിക്കാനല്ല, അല്ലാതെ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവില് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി, അതാണ് നമ്മൾ റോ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അതെന്താണ്, അതിന്റെ മീനിങ് എന്താ? റിപ്ലൈ ചെയ്യ്, നമ്മള് ഒരു എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ. ഇത് ഒരാള് മാത്രമാണല്ലോ എന്നോട് റിപ്ലൈ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇതൊക്കെ സിമ്പിൾ ടോപ്പിക്കല്ലേ പറയുന്നേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും റിപ്ലൈ ചെയ്തൂടെ, തെറ്റിയാലും പ്രശ്നമൊന്നും ഇല്ലെന്നേ. ഇതിപ്പോ ആർക്കും ആരും ആരെയും കാണുന്നില്ല, നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലായിരിക്കുന്നത്, പിന്നെന്താ പ്രശ്നം? ഓർക്കുന്നില്ല, നാലുപേരും ഓർക്കുന്നില്ലേ. കോൺസ്റ്റന്റ് ആ ഒരു മെറ്റീരിയലിന് അത് കോൺസ്റ്റന്റ് ആണ്, അത് ഓക്കെ. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടർ ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം, അത് വിട്. അതല്ലാതെ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് കേട്ടിട്ടുണ്ടോ? ആ ഓർക്കുന്നില്ലെങ്കിൽ ഓക്കെ, ഓർക്കുന്നില്ല ആ അതെ അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക ഒരു റെപ്രസെൻറ്റേഷൻ ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര എത്രത്തോളം ഓപ്പോസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നു ഒരു മെറ്റീരിയൽ കറന്റ് ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എത്രത്തോളം ഓപ്പോസിഷൻ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻറ്റ്, അതിനാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു മെറ്റീരിയൽ എടുക്കുവാണെങ്കിൽ ആ മെറ്റീരിയലിന് സ്പെസിഫിക് ആയിട്ടുള്ള ഡയമെൻഷൻ, സ്പെസിഫിക് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല ഇപ്പൊ 1 kg അല്ലെങ്കിൽ 1 g എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫിക് ഡയമെൻഷൻ പറയില്ല, 1 m ലെങ്ത് അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു മെറ്റീരിയൽ. നമ്മൾ ഈ റെസിസ്റ്റൻസ് ഒക്കെ പറയുന്നത് എവിടെയാ, നമുക്ക് നമ്മൾ മെയിൻ ആയിട്ട് മെറ്റീരിയലിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്, കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടക്ടിവിറ്റി, അതായത് കറണ്ടിനെ കടത്തിവിടുന്നവരാണ് കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭാഗികമായിട്ട് കടത്തിവിടും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആ ഒരു കറണ്ടിനെ കടത്തിവിടുന്ന നേച്ചർ അല്ല, പക്ഷെ എന്താ പറയുക ആ ഹാഫ് ആയിട്ട്. പിന്നെ അടുത്തത് എന്താ, ഇൻസുലേറ്റർ. ഇൻസുലേറ്ററിന്റെ പ്രത്യേകത എന്താ, ഒട്ടും കടത്തിവിടില്ല അല്ലെ, കറണ്ടിനെ കടത്തിയേ വിടില്ല. അപ്പോ അങ്ങനെ ഈ മൂന്ന് കാറ്റഗറി ആളുകളാണ് നമുക്കുള്ളത്. അപ്പൊ അതില് എന്താ അതിനെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകളൊക്കെ പറയുന്നത്. അപ്പൊ അതിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടേം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ടേമാണ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയല് വിത്ത് സ്പെസിഫിക് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയല് 1 m ലെങ്തും
1 meter സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ, അതായത് നമുക്കറിയാം ഈ 1 meter സ്ക്വയർ ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടക്ടറുകളൊക്കെ ഇരിക്കണ ഏത് ഷേപ്പിലാ, നമ്മുടെ വയറൊക്കെ പോയേക്കണ ഏത് ഷേപ്പിലാ, നമ്മുടെ വീട്ടിൽ കൂടെ ഒക്കെ വലിച്ചേക്കണ വയറില്ലേ, റൗണ്ട് അല്ലേ, റൗണ്ട് ഷേപ്പിലല്ലേ, അതായത് ഇങ്ങനെ ഒരു ഷേപ്പല്ലേ, ഈ ഒരു ഷേപ്പിലല്ലേ നമ്മുടെ കണ്ടക്ടേഴ്സ് ഒക്കെ ഇരിക്കണേ. ഇത് ഞാൻ ആ സൈഡ് സർക്കിളാന്ന് കാണിക്കാൻ വേണ്ടിട്ടോ ഇങ്ങനെ വരച്ചേ, കറക്റ്റ് സർക്കിൾ ഒന്നും അല്ല വരച്ചാലെ പ്രശ്നമാണ്, അത് വിട്ടേക്ക്. ഏകദേശം ഇതുപോലെ ഇരിക്കും അല്ലെ. അപ്പൊ ഈ ഏരിയ ഇതെന്ന് പറയുന്നത് 1 meter സ്ക്വയറും ഈ ലെങ്ത് എന്ന് പറയുന്നത് 1 meter ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു മെറ്റീരിയല്, ഏത് മെറ്റീരിയലും, അപ്പൊ കോപ്പർ ആവാം, എന്ത് മെറ്റീരിയൽ കൊടുത്തോ, അലുമിനിയോ കോപ്പറോ എന്ത് മെറ്റീരിയൽ കൊടുക്കാം, ആ മെറ്റീരിയൽ ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ആ സമയത്ത് കാണിക്കുന്ന 1 meter ലെങ്തും 1 meter സ്ക്വയർ ഏരിയ, ഈ ഏരിയ സർക്കിളിന്റെ ഏരിയ എന്താണ്, ഇക്വേഷൻ എന്താ, പയ്യാർ സ്ക്വയർ ആണ് ഒരു സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. സർക്കുലാർ ഷേപ്പ്, വൃത്തത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് പയ്യാർ സ്ക്വയർ ആണ്, അതെന്ന് പറയുന്നത് 1 meter സ്ക്വയറും ലെങ്ത് എന്ന് പറയുന്നത് 1 meter ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ മെറ്റീരിയൽ ഓഫർ ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്, അതാണ് ആ ടേം. ഇനി റെസിസ്റ്റൻസ്, ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 factors. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി, അതാണ് റോ എന്ന് കൊടുത്തേക്കുന്നത്. റോ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ചിലയിടത്ത് അത് ഇങ്ങനെയായിരിക്കും കേട്ടോ, ഇങ്ങനെയായിരിക്കും കാണിച്ചേക്കുന്നത്, റോ എന്ന് പറയുന്നത് അതാണ്. പിന്നെ ലെങ്ത്, ഇതെല്ലാം ലെങ്ത്, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, അതായത് ഇപ്പം ഞാൻ 100 meter ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ എടുത്തു അല്ലെങ്കിൽ ഒരു വയറെടുത്തു, 200 meter ലെങ്ത് ഉള്ള വയറെടുത്തു, ആ ലെങ്ത് വയറിൻ്റെ നീളം. പിന്നെ ഉള്ളത് ഈ വയറിൻ്റെ തിക്നെസ് അഥവാ കട്ടി, അതായത് ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എല്ലാ വയറും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന പലതിനും പല തിക്നെസ്സാണ്. ഇപ്പോൾ മൊബൈലിൻ്റെ ചാർജറിൻ്റെ കേബിളിൻ്റെ തിക്നെസ് ആയിരിക്കില്ല ലാപ്പിൻ്റെ ചാർജിങ് കേബിളിന്, അതായിരിക്കില്ല നമ്മുടെ കേബിളിൻ്റെ കണക്ഷൻ വന്നേക്കണ ഇതിന്. ഓരോന്നിനും ഓരോ തിക്നെസ്സാണ് അല്ലേ, പല തിക്നെസ്സാണ്, പല വയറുകൾക്കും പല തിക്നെസ്സുകളാണ് പോകുന്നത്. അപ്പോൾ ഈ തിക്നെസ് അഥവാ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതിൻ്റെ വയറിൻ്റെ കട്ടി എത്ര കനമുണ്ടെന്നുള്ളത്, എത്ര കട്ടിയായിട്ടുള്ളതാണ്, ഈ 3 factors ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവിടെ ശ്രദ്ധിക്കുക, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ 2 factors റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ ടൈപ്പ് ഓഫ് ദ മെറ്റീരിയൽ. ഇപ്പൊ കോപ്പർ ആണ് എടുക്കണേന്ന് വിചാരിക്കാം, കോപ്പർ ആണെങ്കിൽ ഈ കോപ്പർ എന്ന് പറയുന്ന മെറ്റീരിയലിന് അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ആ റെസിസ്റ്റിവിറ്റി മാറുന്നത് ഒരു കേസിൽ മാത്രമേ ഉള്ളൂ, ആ മെറ്റീരിയലിനെ നമ്മൾ ഇന്റേണലി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചൂടാക്കി കഴിഞ്ഞാൽ, ഇന്റേണലി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് വേരിയേഷൻ വരും. അതല്ലാത്ത കേസുകളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോടൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് പ്രോബ്ലംസും കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അത് ഫിക്സഡ് ആയിരിക്കും, അതിന് മാറ്റങ്ങളൊന്നുമില്ല. അപ്പം റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ മെറ്റീരിയൽ 1 meter ലെങ്ത്തും 1 meter സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും വരുന്ന രീതിയിൽ എടുക്കുമ്പോൾ ആ മെറ്റീരിയൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, അതിന് മാറ്റം വരുന്നില്ലല്ലോ, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. പിന്നെ ഉള്ള 2 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടറും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്, അതായത് കണ്ടക്ടറിന്റെ ഏരിയ എന്തോരം ഉണ്ടെന്നുള്ളതും ലെങ്ത് എന്തോരം ഉണ്ടെന്നുള്ളത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെങ്ത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസിന് എന്താ സംഭവിക്കുക, കൂടും അല്ലേ. ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മെയിൻ ചെയ്യണത്, ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് പ്രപ്പോർഷണലായിട്ട് കൂടും. പിന്നെ ഏരിയ കൂടുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കാം, കുറയും. അത് ഓർത്തിരിക്കാൻ വേറൊന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യം ആർ ഈക്വൽ ടു റോയൽ ബൈ എ എന്നാണ്, അതിൽ എൽ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്, ഒരു ഡിവിഷന്റെ ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. സോ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, രണ്ടും ന്യൂമറേറ്ററിൽ കിടക്കുന്നതുകൊണ്ട് കൂടും. ഇവിടെ ഏരിയ ഡിനോമിനേറ്ററിലാണ്, സോ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ, വോൾട്ടേജ് കറണ്ട് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ, ഇത്രയും ഓക്കെ ആണോ?
എനിക്ക് ഒരാളുടെ ഓക്കെ കേട്ടോളൂ, ബാക്കി രണ്ട് ഓക്കെ രണ്ട് മൂന്ന് ഓക്കെ ഉണ്ടല്ലോ. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഒരു കാര്യം കൂടെ, ഈ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ടെന്ന് പറഞ്ഞല്ലേ, അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏത് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോ ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ഫാക്ടേഴ്സ് ഓഫ് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്ത് മസ്റ്റ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും. ഇതിൽ ഒരു ഡൗട്ടും വേണ്ട. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. അപ്പൊ ഈ ഒരു സെക്ഷൻ നമ്മൾ പഠിക്കുവാണെങ്കിൽ കഴിഞ്ഞ 10-15 മിനിറ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഈ പറഞ്ഞ ഈ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുവാണെങ്കിൽ ഒരു മാർക്ക് നമുക്ക് ഉറപ്പാം. പി എസ് സിയുടെ ഇതിനകത്ത് നമുക്ക് ഇലക്ട്രിക്കൽ സെക്ഷനിൽ നിന്ന് ഒരു മാർക്ക് നമുക്ക് ഷുവർ ആയിട്ടും കിട്ടും. അപ്പൊ അതിനകത്ത് ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കണം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതൊന്ന് ഒരു കൺക്ലൂഷൻ ആയിട്ട് ഒരു ടേബിൾ ആയിട്ട് കൊടുത്തേക്കുന്ന നമുക്ക് പ്രോബ്ലംസ് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞു സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. നമുക്കറിയാം ആർ എന്ന് പറയുന്നത്, ഇപ്പൊ ഇതാണ് ഒരു സർക്കിൾ എങ്കിൽ ആർ എന്ന് പറയുന്നത് എന്താ, ഈ സർക്കിളിന്റെ റേഡിയസ് ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ, സർക്കിളിന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വയർ ഇരിക്കുന്നത് റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇരിക്കണേന്ന് പറഞ്ഞു. ആ ക്രോസ് സെക്ഷൻ നമ്മൾ അതിനെ കട്ട് ചെയ്യുവാണെങ്കിൽ ആ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അതിന്റെ ഏരിയ ആണ് ഈ എ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. ഈ ഏരിയയുടെ ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ഇവിടെ വരുന്ന റേഡിയസ് ആണ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക ഒരിക്കലും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഏരിയ കുറഞ്ഞ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കില്ല. പി എസ് സി ചോദിക്കുന്നത് ലെങ്ത് 4 times ആയി, റേഡിയസ്, അതായത് കണ്ടക്ടറിന്റെ റേഡിയസ് ഹാഫ് ആയി, അതായത് പകുതിയായിട്ട് കുറഞ്ഞു, അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ റേഡിയസ് ഡബിൾ ആയി, ഇരട്ടിയായി, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന് എന്താ സംഭവിക്കുക, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. നമുക്ക് നോക്കാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കുലർ ഷേപ്പിന്റെ റേഡിയസിന് ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഒരു സർക്കുലർ ഷേപ്പിന്റെ റേഡിയസിന് ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഏരിയക്ക് എന്ത് ചേഞ്ച് ആണ് വരണേന്ന് നോക്കുക. റേഡിയസിന് ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഏരിയക്ക് എന്ത് ചേഞ്ച് വരും എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുത്തേക്കുന്നത്. റേഡിയസ് ഹാഫ് ആയി എന്ന് വിചാരിക്കുക, അതായത് ഇനീഷ്യലി റേഡിയസ് ആദ്യം 10 centimeter ആയിരുന്നു എന്ന് വിചാരിക്കുക. റേഡിയസ് 10 centimeter ആയിരുന്നു എന്ന് വിചാരിക്കുക. അത് 5 centimeterലേക്ക് കുറഞ്ഞു. 10 centimeter എന്നുള്ളത് 5 centimeterലേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഏരിയക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഏരിയ നേരത്തെ ഉണ്ടായിരുന്ന ഏരിയയുടെ 1/4 times ആയിട്ട് റെഡ്യൂസ്ഡ് ആകും, അതായത് 1/4 കുറയും. നമുക്ക് വേണമെങ്കിൽ നോക്കാം, ചെയ്ത് നോക്കാം. ഇവിടെ റേഡിയസ് 10 centimeter ആവുമ്പോൾ ഏരിയ എന്താ വരിക, ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ എത്രയാ വരിക, പൈയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, പൈ അങ്ങനെ തന്നെ എഴുതിക്കോ. ഇവിടെ എത്ര വരും, 100 വരും. അപ്പൊ 100 pi എന്ന് വന്നു. ഇനി ഈ റേഡിയസ് 5 centimeter ആയിട്ട് കുറഞ്ഞു, അപ്പൊ എന്താ ഏരിയ വരിക, എന്താ വരിക, 25. അപ്പൊ നോക്കിക്കേ, 100 pi എന്നുള്ളത് 25 pi ആയിട്ട് മാറി. അതായത് 100 pi ബൈ 4 അല്ലേ 25 pi എന്ന് പറയണത് അല്ലേ. അതെ അതെ. അപ്പോ അപ്പോ റേഡിയസ് ഹാഫ് ആയപ്പോ ഏരിയ 1/4 times ആയി. സിമിലർലി റേഡിയസ് ഡബിൾ ആയി കഴിഞ്ഞാൽ 10 centimeter എന്നുള്ളത് 20 centimeter ആയെന്ന് വിചാരിക്കുക. നേരെ തിരിച്ചു നടന്നു, തിരിച്ചുള്ള ആക്ഷൻ നടക്കുവാണ്. റേഡിയസ് ഡബിൾ ആയി, റേഡിയസ് ഡബിൾ ആയപ്പോ ഏരിയ 4 times ഓഫ് നോർമൽ റേഡിയസ്, നോർമൽ ഏരിയ ആയി, അതായത് 4 times ഇരട്ടിയായി. അതായത് ഇപ്പോ 20 centimeter ആണെങ്കിൽ ഇവിടെ എന്ത് വരും ഏരിയ, 400 pi എന്ന് വരും അല്ലെ. 20 square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 അപ്പൊ 400 pi എന്ന് വരും. അപ്പൊ 100 pi ആയിരുന്നത് 400 pi ആയിട്ട് മാറി. സോ 4 times ആയി. അപ്പോ അതെടുത്ത് വേറൊരെണ്ണം പറയാണ്, ഇതൊക്കെ നമുക്ക് പിന്നെയും കുഴപ്പമില്ല. ഈ 3 times ആയി, അതായത് 30 centimeter ആയി. 30 centimeter ആയപ്പോ ഏരിയ എത്രയായിരുന്നു കണ്ടുപിടിക്കണം. അപ്പൊ എന്താ വരാ, ഇവിടെ എന്താ വരാ, 900 pi എന്ന് വരും ആണോ. 900 pi എന്ന് വരും, അതായത് 30 square എന്ന് വരും. 30 square എന്ന് പറഞ്ഞാൽ 900 pi എന്ന് വരും. സോ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസിന് എന്ത് ചേഞ്ച് ആണോ വരുന്നേ അതിന്റെ സ്ക്വയർ ടൈംസ് ആയിരിക്കും ഏരിയക്ക് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഹാഫ് ആവുകയാണ് ചെയ്തത്. ശ്രദ്ധിക്കുക, ഇതൊക്കെ നമുക്ക് ഓക്കെയാ, പ്രശ്നങ്ങളില്ല. ഇവിടെ ഹാഫ് ആയി, അതായത് 1/2 ആയി. 1/2 സ്ക്വയർ എന്താ, 1/4 അല്ലേ.
അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഏത് ടേം തന്നു കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ വൺ ബൈ ടു ടൈംസ് എന്ന് പറയുമ്പോൾ വൺ ബൈ ഫോർ ടൈംസ് ആയി, അതായത് വൺ ബൈ ടുവിന്റെ സ്ക്വയർ. ഇനിയിപ്പോ ഞാൻ പറയാണ് റേഡിയസ് വൺ ബൈ എയ്റ്റ് ടൈംസ് ആയിട്ട് കുറഞ്ഞു എന്ന് പറയുവാണ്. റേഡിയസ് വൺ ബൈ എയ്റ്റ്, ആർ സ്മോൾ ലെറ്റർ ആർ ആണേ, ശ്രദ്ധിക്കണേ. ക്യാപിറ്റൽ ആർ നമ്മൾ റെസിസ്റ്റൻസിന് വേണ്ടിയാണ് എഴുതാറ്, റേഡിയസിന് വേണ്ടി നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്റർ ആർ ആണ് ഉപയോഗിക്കാറ്. അപ്പോ റേഡിയസ് വൺ ബൈ എയ്റ്റ് ടൈംസ് ആയി കഴിഞ്ഞാൽ ഏരിയ എത്ര ടൈംസ് ആയിട്ട് മാറും? എട്ടിന്റെ സ്ക്വയർ, സ്ക്വയർ സിക്സ്റ്റി ഫോർ, വൺ ബൈ സിക്സ്റ്റി ഫോർ ടൈംസ് ആയിട്ട് മാറും. ഇനി ഇതെന്തിനാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുക ഒരു കണ്ടക്ടറിന്റെ ലെങ്തിന് ചേഞ്ച് ഒന്നുമില്ല, റേഡിയസ് ഇത്ര ടൈംസ് മാറി എന്ന് മാത്രം പറയും ക്വസ്റ്റ്യനകത്ത്. അങ്ങനെയാണെങ്കിൽ ഏരിയക്ക് എന്ത് ചേഞ്ച്, ഏരിയക്ക് എന്ത് ചേഞ്ച് ആണ് വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് റെസിസ്റ്റൻസിന് എന്ത് ചേഞ്ച് വന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതന്നിട്ട് നമുക്ക് പറയാം കേട്ടോ ഈ ടോപ്പ് കണ്ടന്റുകൾ. ഞാനിപ്പോ ഒരു ഒരു പ്രോബ്ലം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയണതാ. ഇത് കണ്ടോ, ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ലെങ്ത് ഡബിൾ ആക്കി, ലെങ്ത് ഡബിൾ ആക്കി, ഏരിയ ഹാഫ് ആക്കി, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന് എന്താ സംഭവിക്കണേന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. ലെങ്ത് ഡബിൾ ആക്കി, അപ്പൊ നോർമൽ രീതി നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൈഡിലായിട്ട് എവിടെയെങ്കിലും നമ്മൾ ഇക്വേഷൻ എഴുതി വെക്കുക, റോ എൽ ബൈ എ എന്നുള്ളത്. റോ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ആരാ ഉള്ളേ, ലെങ്തും ഏരിയയും. ഇനി ലെങ്തിന് എന്ത് സംഭവിച്ചു എന്നാ പറഞ്ഞേക്കുന്നേ, ലെങ്ത് ഡബിൾ, ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടു എൽ ആയി, അതായത് എല്ല് ടു എൽ ആയി മാറി അല്ലെ. ഇനി ഏരിയക്കോ എ ബൈ ടു, ആ വൺ ബൈ ടു എ ആയി, അതായത് എ ബൈ ടു, എ ബൈ ടു ആയി. അതാണ് ഈ കൊടുത്തേക്കുന്നത്. റെസിസ്റ്റിവിറ്റിക്ക് മാറ്റങ്ങളൊന്നുമില്ല. അത് നോർമൽ കേസ്, ന്യൂ കേസ് എന്ന് പറഞ്ഞ രണ്ട് ടേബിളായിട്ട് നമ്മൾ കാണിച്ചേക്കുക. അപ്പൊ നോർമൽ കേസിൽ റെസിസ്റ്റിവിറ്റി റോ ആണ്, ന്യൂ കേസിൽ റെസിസ്റ്റിവിറ്റി റോ ആണ്. ലെങ്ത് നോർമൽ കേസിൽ എൽ ആണ്, പുതിയ കേസിൽ എന്താണ് ചേഞ്ച് ചെയ്തു, ലെങ്ത് ഡബിൾഡ്, സോ ടു എൽ. ഇനി ഏരിയ ഹാഫ് ആയി, സോ ഏരിയ എ എന്ന് പറയുന്നത് എ ബൈ ടുവിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന് വന്ന ചേഞ്ച് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ കേസിൽ റോയൽ ബൈ എ എന്നുള്ളതാണ് ഇക്വേഷൻ. ഇനി ന്യൂ കേസിൽ എന്ത് ചേഞ്ച് വന്നു എന്ന് കണ്ടുപിടിക്കാൻ എല്ലിന്റെ സ്ഥാനത്ത് പുതിയ ലെങ്ത്, പുതിയ ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലിന്റെ സ്ഥാനത്ത്, അതായത് ലെങ്ത്തിന്റെ സ്ഥാനത്ത് പുതിയ ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഏരിയയുടെ സ്ഥാനത്ത് പുതിയ ഏരിയയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, റോ ഇൻറ്റു ടു എൽ ഡിവൈഡഡ് ബൈ, ഏരിയയുടെ അവിടെ എന്താ കിടക്കണേ, ഏരിയ ബൈ ടു ആണ്, ഏരിയ ബൈ ടു ആണ്. അപ്പൊ എന്ത് വരും, റോ ഇൻറ്റു ടു എൽ ഡിവൈഡഡ് ബൈ, ഏരിയ അവിടെ തന്നെ നിൽക്കും, ഈ ടു എവിടെ പോകും, ഈ ടു എവിടെ പോകും, ഈ ടു എവിടെ പോകും, ഈ ടു എവിടെ പോകും, കേട്ടില്ല, മോളിൽ വരും, ന്യൂമറേറ്ററിൽ വരും ആണോ, ഇവിടെ വരും, ഇവിടെ അല്ലേ വരിക. ആ അപ്പൊ നോക്കിക്കേ, ഇനി ബാക്കിയുള്ളവരൊക്കെ എന്താ, റോ എൽ എ, അതായത് റോയൽ ബൈ എ, ഇത്രയും ടേം റോയൽ ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ ആർ, അതായത് പഴയ റെസിസ്റ്റൻസ്. അപ്പോ ഫോർ ഇൻറ്റു, ഇപ്പൊ ഇതിനെ നമുക്ക് മൊത്തത്തിൽ എഴുതുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഫോർ ഇൻറ്റു റോയൽ ബൈ എ എന്ന് എഴുതാം. റോയൽ ബൈ എ എന്താന്ന് നമുക്ക് അറിയാം, ആർ ആണെന്ന് അറിയാം. അപ്പോ ഫോർ ആർ, ഫോർ ആർ എന്ന് കിട്ടി. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റി, കാരണം ലെങ്ത് ഡബിൾ ആയി, ഏരിയ ഹാഫ് ആയി എന്ന് നേരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ ചില പ്രോബ്ലംസിനകത്ത് ഏരിയ ഹാഫ് ആയി എന്ന് പറയില്ല, പകരം റേഡിയസിന് വന്ന ചേഞ്ച് ആയിരിക്കും പറയുന്നത്. ഇപ്പോൾ ഏരിയ ഹാഫ് ആയി എന്ന് പറയുന്നതിന് പകരം റേഡിയസ് ഹാഫ് ആയി എന്നാ പറയുന്നതെന്ന് വിചാരിക്കാം, റേഡിയസ് ഹാഫ് ആയി എന്നാ പറയുന്നതെന്ന് വിചാരിക്കാം. ഒരു ക്വസ്റ്റിനകത്ത് റേഡിയസ് ഹാഫ് ആയി എന്ന് പറയുവാണ്. അപ്പൊ ഏരിയക്ക് എന്ത് ചേഞ്ച് വന്നതെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് അറിയാമെങ്കിൽ, ഈ കൺസെപ്റ്റ്, അതായത് റേഡിയസ് ഹാഫ് ആയി കഴിഞ്ഞാൽ ഏരിയക്ക് എന്ത് ചേഞ്ച് വന്നു എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പൈ ആർ സ്ക്വയർ എന്നുള്ള ഇക്വേഷനകത്ത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏരിയക്ക് എന്ത് ചേഞ്ചാ വന്നതെന്ന് കണ്ടുപിടിക്കണം ആദ്യം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ പറഞ്ഞു റേഡിയസിന് വരുന്ന ചേഞ്ച് ഏരിയ എങ്ങനെ എഫക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ, റേഡിയസ് എക്സ് ടൈംസ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ടൈംസ് ആയിരിക്കും ഏരിയ ചേഞ്ച് ആവുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ റേഡിയസ് ഹാഫ് ആയി കഴിഞ്ഞാൽ ഏരിയക്ക് എന്താ സംഭവിക്കുക, ഏരിയക്ക് എന്താ സംഭവിക്കുക,
പെട്ടെന്ന് ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇതിനെ ബേസ് ചെയ്ത് കൊറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഒരു മിനിമം ഒരു 50 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് തന്നെ ചെയ്യും. റെസിസ്റ്റൻസ് പല രീതി എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ഏരിയയും പല രീതിയിൽ വേരി ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന് എന്ത് ചേഞ്ച് ആ വരുന്നത്, 1/4 ആവുമ്പോൾ, 1/8 ആവുമ്പോൾ, 1/9 ആവുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കോമ്പിനേഷൻസിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. അപ്പോൾ അത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് കംപ്ലീറ്റ് പ്രോബ്ലംസ് ക്ലാസ്സിൽ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേ മോക്ക് ടെസ്റ്റുകളിലൂടെയും ബാക്കിയുള്ളതിലൂടെയും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ ഒരു 50-100 പ്രോബ്ലം ഒക്കെ നമ്മൾ ഇതങ്ങ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ടോപ്പിക്ക് നല്ല തറവായിട്ട് നമുക്ക് ക്ലിയർ ആകും. ഇതിനകത്ത് നമ്മൾ മാസ്റ്റർ ആകും. ഇതിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാവും. അപ്പോൾ നമുക്കൊരു മാർക്കിൻ്റെ കാര്യത്തിൽ, ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാർക്കിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഗ്യാരണ്ടി ആകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരെ പറഞ്ഞെടുത്തോളം കാര്യങ്ങൾ ഒന്ന് നോക്കുക. പിന്നെ ഈ പി പി ടി അങ്ങനെ തന്നെ ഷെയർ ചെയ്യും. അപ്പോൾ അതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യനും ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനും കൂടെ കൂടി ഒന്ന് നോക്കുക. എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് നാളെ ഉണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് ഇതൊന്ന് ഇരുന്ന് മനസ്സിലാക്കുക കാര്യം എന്തൊക്കെയാണ് പറഞ്ഞത്. ജസ്റ്റ് വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പറഞ്ഞതിനകത്ത് ആകെ കുറച്ച് ഒരു നിങ്ങൾക്ക് ഓർമ്മയില്ലാതിരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ആർ ഈക്വൽ ടു റോയൽ ബൈ എ എന്ന് പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓർമ്മയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ഇക്വേഷൻ, ഇതിൽ ഓരോ ടേമും എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ട് മൈൻഡിൽ ഇത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതോടെ കൂടി ഒന്ന് പറയുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ലെങ്ത്. അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ലെങ്ത് ആണ്. അതുപോലെ തന്നെ ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ, ഇവിടെ ഒരു ഇതുണ്ട്, കോമൺ ഉണ്ട്, ജസ്റ്റ് അടുത്ത പോയിന്റ് ആണ്. ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഏരിയ എന്നാണ്. അതായത് ആർ ഈക്വൽ ടു റോയൽ ബൈ എ ആണ്. അതിൽ ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഏരിയയാണ്. ഇനി ഒരു നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചേക്കുവാണ്. ലെങ്ത് ഡബിൾ ആയി അങ്ങനെ വരുന്ന സമയത്ത് റോയൽ ബൈ എ എന്ന് പറയുന്നത് റോ ഇൻറ്റു 2L/A ആകും. അതായത് എല്ലിൻ്റെ സ്ഥാനത്ത് 2L വരും. അതായത് ലെങ്ത്തിന് മാത്രമാണ് ചേഞ്ച് സംഭവിക്കുന്നതെങ്കിൽ, അതായത് ഈ ഒരു കേസിൽ ഏരിയക്ക് ചേഞ്ച് ഒന്നുമില്ല, ഏരിയ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണ്, ഏരിയക്ക് വേരിയേഷൻ ഒന്നുമില്ല, ലെങ്ത് മാത്രം ഡബിൾ ആയി. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് 2R ആയി, അതായത് ഡബിൾ ആയി. ലെങ്ത് ഡബിൾ ആയി, റെസിസ്റ്റൻസും ഡബിൾ ആയി. ഇനി മറ്റൊരു കേസ്, ലെങ്ത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണ്, ലെങ്ത്തിന് വ്യത്യാസങ്ങളൊന്നുമില്ല, ഏരിയ 2A ആയിട്ട് ചേഞ്ച് ചെയ്തു. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, ആർ ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. ഇനി എയുടെ സ്ഥാനത്ത് എ എന്നുള്ളത് 2A ആയിട്ട് മാറി, റോ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ 2A ആയി, റോയൽ ബൈ 2A. അതായത് ഏരിയ ഡബിൾ ആയി. ഏരിയ ഡബിൾ ആയപ്പോൾ ഏരിയയും റെസിസ്റ്റൻസും എങ്ങനെയാണ്, ഇൻവേഴ്സ് ആണ്. സോ ഏരിയ ഡബിൾ ആയപ്പോൾ റെസിസ്റ്റൻസ് അവിടെ ഹാഫ് ആയിട്ട് മാറി, പകുതിയായിട്ട് കുറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോഴേക്കും ഈ ഒരു പറഞ്ഞ ആ ഒരു ഇക്വേഷൻ, ആർ ഈക്വൽ ടു റോയൽ ബൈ എ എന്നുള്ള ആ ഒരു ഇക്വേഷനും, അതുപോലെ തന്നെ ഒരു സർക്കുലർ ഷേപ്പിന്റെ റേഡിയസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഏരിയക്ക് എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നുള്ള കാര്യം, ഈ രണ്ട് കാര്യങ്ങൾ തറവായിട്ട് മനസ്സിൽ ഓർത്തിരിക്കുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ.